ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള അമ്മ മാതാവിൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വിമലഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ 32-ാമത്തെ ദിവസത്തിലേക്ക് നമ്മളെല്ലാം പ്രവേശിച്ചിരിക്കുക. എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഈ കൊച്ചു കൂട്ടായ്മയിലേക്ക്, ഈ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുക. ശെക്കന കുടുംബം ഒരുക്കുന്ന 33 ദിവസത്തെ ഈ വിമലഹൃദയ പ്രതിഷ്ഠയുടെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുക. ദൈവം കനിഞ്ഞ പരിശുദ്ധി അമ്മയിലൂടെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അനേകരെ കർത്താവ് തൊടുന്നുണ്ട്. അനേകരെ ദൈവം വളർത്തുന്നുണ്ട്. അനേകരെ ദൈവം അഭിഷേകം ചെയ്യുന്നുണ്ട്. പുതിയ ചില ദൗത്യങ്ങൾ അനേകരെ ഏൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനെതിരായി നിൽക്കുന്ന എല്ലാ പൈശാചിക കെട്ടുകളും അഴിഞ്ഞു മാറണം. വചനം പഠിപ്പിക്കുന്നു യെശയ്യാ 45:2, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും. നമുക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളെയും നമ്മുടെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നമുക്കെതിരായവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ അതിരുകൾ വിസ്തൃതമാക്കണം. ഞങ്ങളുടെ കരം ഞങ്ങളുടെ നേരെ നീട്ടണം. എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണം. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നമ്മൾ ശാന്തരായിട്ടിരുന്നാൽ മതി. ജോബിന്റെ പുസ്തകം 42:2 വചനം പഠിപ്പിക്കുന്നു, കർത്താവ് അങ്ങേക്കെല്ലാം സാധ്യമെന്നും നിങ്ങളുടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിന്റെ മുഴുവനും ശക്തിയോട് ചേർന്ന്, അഭിഷേകത്തോട് ചേർന്ന് വലിയ വിടുതൽ നമുക്ക് കിട്ടാൻ, വലിയ വിശുദ്ധീകരണം കിട്ടാൻ, നമുക്കെതിരെ നിൽക്കുന്ന എല്ലാ പൈശാചിക ശക്തികൾ, പാപത്തിന്റെ കെട്ടുകൾ, തിന്മയുടെ സ്വാധീനങ്ങൾ, അസ്വസ്ഥപ്പെടുന്ന മുഴുവനും കെട്ടുകൾ ഈ നിമിഷം അഴിഞ്ഞു മാറാൻ നമ്മൾ ഈ നിമിഷം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വിശുദ്ധ കുരിശിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായിലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടങ്ങി ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ചായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്ന. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ. അകയാൾ നിങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ നിമിഷം ത്രികാല ജപം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മലാഖ പരിശുദ്ധ മറിയത്തോട് ഭജിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. ദൈവഗർഭം നിറഞ്ഞ മറിയമേയ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഇന്നിലാകട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേയ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവകൃപ നിറഞ്ഞ മറിയമേയ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. പ്രാർത്ഥിക്കാം. സർവേശ്വരാമാരുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം, കുരിശുമരണവും, മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, രണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയെ മുഴുവനും ഏറ്റെടുക്കാൻ, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാകാൻ, ആത്മാവ് വലിയ ബോധ്യങ്ങൾ നമുക്ക് നൽകാൻ, ആ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിക്കാൻ, അത് നമ്മുടെ ഉള്ളിലേക്ക് കയറുവാൻ, അതിലൂടെ അനേകർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകാനൊക്കെ ആയിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, ഇതാ മിഖാൽ മാലാഖിയോട് ചേർന്ന്, അമ്മയോട് ചേർന്നുകൊണ്ട്, സ്വർഗവാസികളോട് ചേർന്നുകൊണ്ട് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുക. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരോട് ചേർന്ന്, അവരുടെ മാധ്യസ്ഥമൊക്കെ തേടി, സ്വർഗവാസികളുടെ വലിയ സംരക്ഷണം ചേർന്നുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന മുഴുവന പരിശുദ്ധ കുർബാനയുടെ വലിയ അഭിഷേകത്തോട് ചേർന്നുകൊണ്ട് ഈ നിമിഷം ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ജ്വലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ആഗ്രഹിച്ച പ്രിയപ്പെട്ട മക്കളെ, ഏലിയായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ഏലീസായിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, ദാനിയേൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ്, പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിന്റെ അഭിഷേകം, അമ്മയിലേക്ക് വന്ന അഭിഷേകം, മിഹന്മാരിലേക്ക് പറഞ്ഞ അഭിഷേകം, കുർബാനയിലേക്ക് വരുന്ന അഭിഷേകം, ഇതാ നമ്മളിലേക്ക് ഇപ്പോൾ നിറയാൻ, നമ്മളിലേക്ക് വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഏലിയായിൽ ഭക്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായി കിരട്ടി ഏകിയ പരിശുദ്ധാത്മാവേ, ഏലിയായിൽ ഭക്തി ജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, ഏലീശായി കിരട്ടി ഏകിയ പരിശുദ്ധാത്മാവേ, ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഹല്ലേലൂയ.
കണ്ണടക്കിയ മക്കളെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കാം, സമർപ്പിക്കാം. അമ്മയുടെ കുഞ്ഞ, അമ്മയോട് പ്രാർത്ഥിക്കണം, കേൾക്കണം. എൻ്റെ ഈ രോദനങ്ങൾ നൽകണം, എനിക്ക് നൽവരങ്ങൾ. കർത്താവേ, അമ്മയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് അപ്പൻ്റെ മുന്നിൽ സമർപ്പിക്കണമേ എന്നുള്ള ആഗ്രഹത്തോടെ കരം യാചനയോടെ പിടിച്ച്, കരയാചനയോടെ പിടിച്ച് എല്ലാ മക്കളും ഒരുമിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവുക. സകല മക്കളും കണ്ണുകളടച്ച് അമ്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരുമിച്ച് ആഗ്രഹിച്ചൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച്. കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ. മക്കളെ അമ്മയോട് പറഞ്ഞു, മക്കളെ കൈവെടിയരുതേ കന്യാമറിയമേ, കനിവിൻ കേദാരമേ, അമ്മേ കനിവിൻ കേദാരമേ. നീ എൻ്റെ വെളിച്ചം, ജീവൻ്റെ തെളിച്ചം, നീയൻ അഭയമല്ലേ അമ്മേ, നീയൻ അഭയം. നമ്മളെ ചേർത്ത് പിടിക്കുന്ന മനസ്സിൽ കണ്ടേ മക്കളെ, അമ്മേ നീയൻ അഭയമല്ലേ. അമ്മയുടെ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടച്ച് പ്രാർത്ഥിച്ച്, ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങളിത് അങ്ങേ സങ്കേതത്തിൽ അഭയത്തിനായിട്ട് ഓടി അണയുന്നു. പാപികളായ ഞങ്ങളുടെ മേൽ അലിവാർന്ന് അങ്ങേ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയുടെയും ഈ ശുശ്രൂഷയുടെയും തിരുസഭയുടെയും സൃഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന പിശാചിന്റെ സകല കുട്ടില തന്ത്രങ്ങളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ. കർത്താവായ ക്രിസ്തുനാഥ, നിത്യപിതാവിൻ്റെ പുത്ര, നിങ്ങളുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപ്പതനം, യുദ്ധം, ദുരന്തം, ആദ്യാവിൽ നിന്നെല്ലാം ഞങ്ങൾ സംരക്ഷിതരാകട്ടെ. ഒരിക്കൽ മറിയമായിരുന്ന സകല ജനപദങ്ങളുടെയും നാഥേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അഭിഭാഷകയാകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രതിഷ്ഠാജപം എല്ലാ ദൈവമക്കളും ആത്മാർത്ഥമായിട്ട് ഒരാളെങ്കിലും കേൾക്കത്തക്ക ശബ്ദത്തിൽ ഒന്ന് ഉരുവിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന തിരിച്ച് മറുപടിയായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെയും സകല സ്വർഗവാസികളുടെയും സകല സാന്നിധ്യത്തിൽ ഞാനങ്ങേ എന്റെ മാതാവും എന്റെ രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു. പിശാചിനെയും അവന്റെ എല്ലാ പ്രവർത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചുകൊണ്ട് അങ്ങേ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു. ആത്മാവിനെയും ശരീരത്തെയും ശരീരത്തെയും ബുദ്ധിയെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും ഇവിടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എല്ലാ സത്പ്രവർത്തികളും പരിഹാര പ്രവർത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളുടെ യോഗ്യതകളോട് ചേർത്ത് അങ്ങേ തൃപ്പാദത്തെങ്കിൽ ഞാൻ കാഴ്ചവെക്കുന്നു. കാലത്തിലും നിത്യതയിലും ദൈവ മഹത്വത്തിനും ആത്മാക്കളെ രക്ഷയ്ക്കുമായി അങ്ങേ ഹിതാനുസരണം അവ വിനിയോഗിച്ചു കൊള്ളണമേ. ആമേൻ 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 ആമേൻ. വിശ്വസിക്കാക്ക് എപ്പോഴെപ്പോൾ സ്തുതിയായിരിക്കട്ടെ. ഇരുന്നേ. പ്രിയപ്പെട്ടവരെ, അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക കേട്ടോ. വലിയ ഒരുക്കത്തോടും ദാഹത്തോടും കൂടി പരിശുദ്ധി അമ്മയെ ചേർത്ത് പിടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളായത്. അതുകൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ പോലും അമ്മയെ വിട്ടിട്ട് പോയേക്കരുത്. നിങ്ങൾ നടക്കുമ്പോൾ അമ്മയോട് പറയണം, വാ കൂടെ വരാൻ പറയണം. ഏത് പ്രവർത്തിക്ക് പോകുമ്പോഴും അമ്മയെ കൂട്ടിക്കൊണ്ട് പോകണം. പ്രിയപ്പെട്ടവർ, ഒരു ജോലി ചെയ്യുമ്പോൾ അമ്മയോട് പറയണം, ഇവിടെ വന്ന് അടുത്ത് നിൽക്കാൻ പറയണം. ടി വി കാണുമ്പോൾ അമ്മയെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തണം.
കിടക്കുമ്പോൾ അമ്മയോട് അടുത്ത് വന്ന് കിടക്കാൻ പറയണം. എന്ന് വെച്ചാൽ അമ്മയുടെ കൂടെ ആയിരിക്കണം മക്കളെ ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള മിനിറ്റ്. അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു കുഞ്ഞു വാവാ അത് നടക്കാൻ തുടങ്ങുമ്പോൾ പതുക്കെ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അവ വീഴും. ആ വീഴാതിരിക്കാനായിട്ട് അമ്മയുടെ കയ്യിൽ എപ്പോഴും പിടിക്കും. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിൻ്റെ ഒരു പാപമേഖലയിലും വീഴാതിരിക്കാനായിട്ട് ദൈവമക്കൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് അമ്മയുടെ കൈ പിടിച്ച് എപ്പോഴും നടന്നോണം. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞു ഹല്ലേ ലൂയ. സത്യത്തോടെ പറഞ്ഞു ഹല്ലേ ലൂയ. ഹല്ലേ ലൂയ. അഭിഷേകത്തോടെ പറഞ്ഞു ഹല്ലേ ലൂയ. ഹല്ലേ ലൂയ. അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അച്ഛാ വിമല ഹൃദയ പ്രതിഷ്ഠ കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു ചിന്ത പലരുടെയും മനസ്സിൽ കയറിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ പുണ്യമൊക്കെ ചെയ്ത് ഇങ്ങനെ പോണു. പക്ഷേ ഈ പ്രതിഷ്ഠ കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയതിന് ശേഷം പരിശുദ്ധി അമ്മ എല്ലാവർക്കും ചില ദൗത്യമേൽപ്പിക്കും. ശ്രദ്ധിച്ച് കേട്ടോണം. പ്രതിഷ്ഠ നടത്തി കഴിയുമ്പോൾ പരിശുദ്ധി അമ്മ എല്ലാവർക്കും ചില ദൗത്യമേൽപ്പിക്കും. രണ്ട്, ഈ പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞിട്ട് അവർക്ക് അതേ അഭിഷേകത്തിലും കൃപയിലും മുന്നോട്ട് പോകണമെങ്കിൽ അവർ ചെയ്യേണ്ട ചില പ്രാർത്ഥനാ ജീവിത രീതികളുണ്ട്. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ ഇന്ന് വിഷയത്തെക്കുറിച്ച്, ഇന്നത്തെ വിഷയത്തിന് അച്ഛൻ കൊടുത്തിരിക്കുന്ന പേര് വിക്ടിം സോൾസ് എന്നാ. വിക്ടിം സോൾസ്. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചാണ് അച്ഛൻ ഇന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പെടുന്ന രണ്ട് കാര്യങ്ങളാണ്, ദൗത്യം എന്ത്, പ്രതിഷ്ഠ കഴിഞ്ഞവരുടെ ദൗത്യം എന്ത്, ആ കാണുന്ന വ്യക്തികൾ എങ്ങനെയാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ ഒരു ഉൾക്കാഴ്ച നിങ്ങൾ വളരെ ആഗ്രഹത്തോടു കൂടി കേൾക്കണം. കേട്ടാൽ പോരാ, അത് ജീവിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടേ, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രതിഷ്ഠീകരണങ്ങൾ മുറ്റുപണം നോക്കുമ്പോൾ അമ്മ ആർക്കാണോ പ്രത്യക്ഷപ്പെടുന്നത് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുഞ്ഞേ നിനക്ക് ലോകത്തിൽ കിട്ടുന്ന സഹനം സ്വീകരിച്ചുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്കാമോ? ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവരോട്. പ്രിയപ്പെട്ടവരെ, ഇതിന് പറയുന്ന ഒരു പേരാണ് യഥാർത്ഥത്തിൽ വിക്ടിം സോൾസ്. വിക്ടിം സോൾസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത്രയേ ഉള്ളൂ, ഏറ്റവും എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയുവാണെങ്കിൽ, പാപികളുടെ മാനസാന്തരം ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി സഹനങ്ങൾ സ്വീകരിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തയ്യാറാകുന്നവരെ വിളിക്കുന്ന പേരാണെന്ത്, വിക്ടിം സോൾസ്. എന്ന് വെച്ചാൽ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞാൽ പരിശുദ്ധി അമ്മ മാതാവ് ഏൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം വിക്ടിം സോൾസ് ആകാനുള്ള ദൗത്യമാണ്. എന്ന് വെച്ചാൽ മാനസാന്തരത്തിനായി, പാപികളുടെ മാനസാന്തരത്തിനായി സഹനങ്ങൾ സ്വീകരിച്ച് സമർപ്പിക്കുക. രണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വ്യക്തിയായി തീരുക. ഇതാണ് വിമല ഹൃദയ പ്രതിഷ്ഠ കഴിയുമ്പോൾ ഓരോ വ്യക്തിയെയും അമ്മ മാതാവ് ഏൽപ്പിക്കുന്ന ദൗത്യം. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞു ഹല്ലേ ലൂയ. ഹല്ലേ ലൂയ. സത്യത്തോടെ പറഞ്ഞു ഹല്ലേ ലൂയ. ഹല്ലേ ലൂയ. ഇതിന് തയ്യാറാണോ? ഇതിന് തയ്യാറാണോ? പ്രിയപ്പെട്ടവർ, ഇത് തയ്യാറായി കഴിയുമ്പോഴാണ് നമ്മിലൂടെ പരിശുദ്ധ അമ്മയുടെ സൈന്യനിരയായി നമ്മൾ തീർന്നിട്ട് നമ്മിലൂടെ ഈ ലോകത്ത് മാറ്റം വരുത്തുന്നത്. പല വ്യക്തികളുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? അവർക്ക് അവർ മാത്രം രക്ഷപ്പെട്ടാൽ മതി, അവർക്ക് അവരുടെ കുറെ കാര്യങ്ങൾ ശരിയായാൽ മതി. ഇതല്ല മക്കളെ ചിന്തിക്കണ്ടേ. നമുക്കിതിൻ്റെ അപ്പുറത്തേക്ക് വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റണം. ഞാൻ രക്ഷപ്പെടണം, എൻ്റെ കുടുംബം രക്ഷപ്പെടണം, എൻ്റെ കുടുംബാംഗങ്ങൾ രക്ഷപ്പെടണം, എൻ്റെ തലമുറ രക്ഷപ്പെടണം, ഒപ്പം ലോകത്തിലെ പാപികൾ മാനസാന്തരപ്പെടാനായിട്ട് ഇനിയുള്ള എൻ്റെ ജീവിതം രണ്ട് കാര്യം. ഒന്ന്, സഹനം സ്വീകരിച്ച് കാഴ്ചവെക്കുക. രണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ചുരുങ്ങിയ നാല് കെട്ടിനുള്ള പ്രാർത്ഥന മാറ്റിയിട്ട് അത് അല്പം കൂടി വിശാലമാക്കണം. നമുക്ക് എപ്പോഴും ഉള്ള പ്രാർത്ഥന എന്താ? ദൈവമേ, എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കള്, ഇവരുടെ രക്ഷ. ഇനി അതല്ല, ഞാൻ ഓർക്കുകയുണ്ട് ബഹുമാനപ്പെട്ട നാക്യം പറമ്പിൽ അച്ഛൻ, അച്ഛനടുത്ത് എപ്പോഴും ആര് ചെന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചാലും അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കൊച്ചു കാര്യമാണ്, ഏതാ നിന്റെ പ്രശ്നം, ഈ പ്രശ്നത്തിൽ അകപ്പെട്ട 100,000 ആളുകൾക്ക് വേണ്ടി നീ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നമ്മളും ചെയ്യേണ്ട കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ നമ്മുടെ ഈ 2-3 പേർക്കുള്ള പ്രാർത്ഥന മറച്ച് ഒരാളെ പോലും നമുക്ക് നരകത്തിന്റെ അഗ്നിയിലേക്ക് വിടാൻ പാടില്ല. അതിന് എന്തോ ഒരു സഹനം വേണോ, ആ സഹനം അപ്പായോട് ചോദിച്ച് മേടിക്കണം, എന്നിട്ട് അത് സഹിക്കാനുള്ള കൃപയും മേടിക്കണം. അവർക്ക് വേണ്ടി ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നിട്ട് തയ്യാറാകണം.
പ്രീസ് ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോഴാ മക്കളെ ഈ പ്രതിഷ്ഠ കൊണ്ട് സ്വർഗം, സ്വർഗത്തിലേക്ക് നമുക്ക് വളരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഇതൊരു എന്നാ 33 ദിവസത്തെ ഒരു 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 പരിപാടിയായിട്ട് അങ്ങോട്ട് മാറ്റും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ പഴയ രീതിയിൽ ഇത് പോകാതെ എന്താ അമ്മ ഏൽപ്പിക്കുന്ന ഈ ഉത്തരവാദിത്വത്തിന് വലിയ വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും, അമ്മ ആരുടെ അടുത്താണ് പ്രത്യക്ഷപ്പെട്ടത്? അവരോട് ചോദിക്കുവാണ്, കുഞ്ഞേ നിനക്ക് ഒരു വിക്ടിം സോൾസ് ആകാമോ? ഈ ചോദിക്കുമ്പോൾ ആദ്യം തന്നെ ഇവരൊക്കെ പറയുന്നത് എന്നാണെന്നറിയാമോ? പറ്റില്ല, പറ്റില്ല. അപ്പൊ അമ്മയും ഈശോയും കാണിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ഈശോ ഓരോ നിമിഷം അനുഭവിക്കുന്ന വേദന എന്തുമാത്രമാണ് അത് ഈശോ കാണിച്ചു കൊടുക്കും. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്തുമാത്രം പെയിൻ, വേദനയുണ്ടോ അത് കാണിച്ചു കൊടുക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ലോകത്തിലെ പാപികൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഇവരനുഭവിക്കുന്ന വേദന കാണിച്ചു കൊടുക്കുക. മൂന്നാമത്, അനേകം ആത്മാക്കൾ നരകാഗ്നിയിൽ പോയി പതിക്കുന്ന അവസ്ഥ കാണിച്ചു കൊടുക്കും. ഇത് കാണിച്ചു കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഈ കാണുന്ന വ്യക്തികൾ, ഈ കുഞ്ഞുങ്ങൾ ചാടി പറയും, ഞങ്ങൾ വിക്ടിം സോൾസ് ആയിക്കൊള്ളാം. നമുക്ക് എന്തുകൊണ്ടാണ് ഇതിന് പറ്റാത്തതെന്നറിയാമോ? നമ്മൾ ഇന്ന് വരെ ഈശോ അനുഭവിക്കുന്ന വേദന അറിഞ്ഞിട്ടില്ല, അമ്മ മാതാവ് അനുഭവിക്കുന്ന വേദന അറിഞ്ഞിട്ടില്ല, നരകത്തിലെ ഓരോ ആത്മാവ് പോയി കിടന്നിട്ട് അവർ അനുഭവിക്കുന്ന വേദന നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഈ ചട്ടക്കൂടിന്റെ അകത്ത് കിടക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരിക്കലും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു ദാഹം വന്നിട്ടില്ല. മാറണം മക്കളെ, ഇതൊരു സീരിയസ് ആയിട്ടുള്ള വിളി. എന്ന് വെച്ചാൽ ഗൗരവമായിട്ട് ഈ വിളിയെ നമ്മൾ കാണാനായിട്ട് പറ്റണം. വിക്ടിം സോൾസ് ആകാനുള്ള വിളിയാണ് നമുക്കെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ ഒരു സീരിയസ് ആയിട്ട് എടുക്കണം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ഈ കാലഘട്ടം നോക്കിക്കേ, എല്ലാ തരത്തിലുമുള്ള തിന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യന് രക്ഷപ്പെടാനുള്ള ആഗ്രഹമില്ല. ഈ ലോകത്തിൽ ഏതൊക്കെ രീതിയിലുള്ള സുഖം നൽകുന്ന ഉപാധികളുണ്ടോ ആ ഉപാധികളെ മുഴുവനും കയറി പിടിച്ചിരിക്കുന്ന അവസ്ഥ, ഏതൊക്കെ സന്തോഷം നൽകുന്ന കാര്യമുണ്ടോ അതിലേക്ക് മുഴുവനും ചാഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. ആർക്കും ഈ കാലഘട്ടത്തിൽ ആത്മരക്ഷയെ കുറിച്ചുള്ള ഒരു ആഗ്രഹമില്ല, സ്വർഗത്തെ കുറിച്ചുള്ള ചിന്തയില്ല, ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ചുള്ള ചിന്തയില്ല, നിത്യതയെ കുറിച്ച് മനുഷ്യൻ ചിന്തിക്കുന്നില്ല, പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുന്ന രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമില്ല. മനുഷ്യനെ സംബന്ധിച്ച് അവനീ ലോകവും അവനീ സുഖവും അവന് കിട്ടുന്ന സന്തോഷവും അവന് വെച്ച് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള സൗഭാഗ്യവും ഇതിൽ ഒതുങ്ങി കിടക്കുക, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞേക്കുക, മനസാക്ഷി മരവിച്ചു പോയേക്കുക, ഹൃദയം കഠിനമായി പോയേക്കുക. ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെയൊക്കെ വീടുകൾ നോക്കിക്കേ മക്കളെ. ചില വീട്ടിൽ ഒരാള് ഇതിൽ സംബന്ധിക്കുന്നുണ്ടാകാം, ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ? നിങ്ങൾ ആ സമയത്ത് ചിന്തിച്ചില്ലേ, ഇതെന്റെ കുടുംബത്തിലുള്ള എല്ലാവരും ഒന്ന് കൂടുവായിരുന്നെങ്കിൽ, ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ച്, യുഗാന്ത്യത്തെ കുറിച്ച് ഈ അച്ഛൻ പറഞ്ഞ കാര്യം ഇവരൊക്കെ ഒന്ന് കേട്ടായിരുന്നെങ്കിൽ. പക്ഷെ കേൾക്കുന്നില്ല, പറഞ്ഞാൽ അവർ സ്വീകരിക്കാൻ റെഡിയോ അല്ല. ചില കുടുംബത്തിൽ ആർക്കും ഇത് കിട്ടുന്നില്ല, പല സമർപ്പിതർക്കും ഇത് കിട്ടുന്നില്ല, പല വൈദികർക്കും ഇതിനെ കുറിച്ചുള്ള ബോധ്യം കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ മനസാക്ഷി മരവിച്ച്, ഹൃദയം കഠിനമായി, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു, അവർക്ക് ഇപ്രകാരമുള്ള സത്യങ്ങളെ തിരിച്ചറിയാനോ ഒരുങ്ങാനോ പറ്റാത്ത അവസ്ഥയിൽ കെണിയിൽ അകപ്പെട്ട് കിടക്കുവാന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈശോയുടെ വരവ് വരുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും നഷ്ടപ്പെട്ടു പോകരുത്. ഇങ്ങനെ പോയാൽ, ചിന്തിച്ചേ, ഇങ്ങനെ പോയാൽ അവസാനത്തെ അടയാളം ഭൂമിയിൽ വരുമ്പോൾ 3-2 തീരും, അല്ലെങ്കിൽ അവസാനം തീരും. അത് എത്രയും പെട്ടെന്ന് വന്നാലുള്ള അവസ്ഥ എന്താ? നമ്മുടെ ജീവിത പങ്കാളി എവിടെ പോകും? നമ്മൾ എവിടെ പോകും? നമ്മുടെ മക്കൾ എവിടെ പോകും? നമ്മുടെ സഹോദരങ്ങൾ എവിടെ പോകും? മാതാപിതാക്കൾ എവിടെ പോകും? ആരാ ചിന്തിക്കുന്നതിനെ കുറിച്ച്? അപ്പൊ അവര് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ജീവിതമാണെങ്കിൽ, ഞാൻ വിക്ടിം സോൾസ് ആകാതെ എങ്ങനെയാന്ന് എനിക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റുന്നേ? പ്രൈസ് ദി ലോർഡ് പറഞ്ഞേ ഹല്ലേലൂയാ. സത്യത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. മക്കളെ, നിങ്ങൾ ചിന്തിച്ച്, നമ്മൾ ധ്യാന കേന്ദ്രത്തിൽ പോണം, നമ്മൾ ധ്യാനം കൂടണം, കൗൺസിലിങ്ങിന് പോണം, അതൊക്കെ വേണം, നമ്മൾ നൊവേന പങ്കുചേരണം, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാ. പക്ഷേ എന്റെ സഹനം മാറിക്കിട്ടാനും,
എന്റെ പ്രശ്നം മാറിക്കിട്ടാനും മാത്രമാണ് ഞാൻ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ പോകുന്നതും ഞാൻ ഈ പ്രാർത്ഥിച്ചു കൂട്ടുന്നെങ്കിൽ മക്കളെ അത് തെറ്റായിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ പോകുക. ഇപ്പോൾ പരിശുദ്ധ അമ്മ വിളി, അമ്മയുടെ വിളി എന്ന് പറയുന്നത് വിക്ടിംസ് ഓൾ സാകാന, അതിനകത്ത് സഹനം വരും, അതിനകത്ത് ത്യാഗം ഉണ്ടാകും, അതിനകത്ത് വിഷമം ഉണ്ടാകും, അതിനകത്ത് ഒത്തിരി പീഡകൾ കാണും, അതിനകത്ത് ഒത്തിരി രോഗപീഡകൾ കാണും, അവസ്ഥകൾ അങ്ങനെയുള്ളതൊക്കെ വരും. എന്തിനാ? ഈ കാണുന്ന കാര്യം സ്വീകരിച്ചുകൊണ്ട് വേണം എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ, എനിക്ക് എൻ്റെ സമൂഹത്തെ രക്ഷിക്കാൻ, എനിക്ക് എൻ്റെ നാടിനെ രക്ഷിക്കാൻ, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ രക്ഷിക്കാൻ. പരിശുദ്ധി അമ്മ നോക്കുമ്പോൾ ആരും കിട്ടാനില്ല നമ്മെ. അതുകൊണ്ടാ പ്രതിഷ്ഠ നടത്തുന്ന മക്കളോട് പറയുവാ, കുഞ്ഞേ നിനക്ക് വിക്ടിംസ് സോൾസ് ആകാമോ? പരിശുദ്ധ ബൈബിളിൽ ഈശോ വെളിപ്പെടുത്തിയ അടയാളമുണ്ട്, അവസാനം എന്ത് സംഭവിക്കും. 37 അടയാളം പറയുന്നുണ്ട്, അതിൽ 90% ലോകത്ത് സംഭവിച്ചു. ശരിക്കും ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 37 അടയാളത്തിന്റെ വിപുലീകരണമാണ് അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനും 90-95% സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ആത്മീയ രഹസ്യങ്ങൾ പലതും സംഭവിച്ചു. ഇതെല്ലാം നടന്നിട്ടും പലരും ഇതെല്ലാം അടുത്തെത്തിയിട്ടും പലരും ഈ കാര്യത്തിന് ഒരു വില കൊടുക്കുന്നില്ല, ഇതാരും ഗവനിക്കുന്നില്ല, ഇതാരും പരിഗണിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാശം തൊട്ടടുത്ത് നിൽക്കുമ്പോഴും വലിയ അപകടം തൊട്ടു മുമ്പിൽ നിൽക്കുമ്പോഴും അത് തിരിച്ചറിയാനായിട്ട് ഈ കാലഘട്ടത്തിന്റെ മക്കൾക്ക് പറ്റുന്നില്ല. കാരണം അന്ധത പ്രാപിച്ചിരിക്കുവാന്ന്. അതല്ലേ മക്കളെ, പരിശുദ്ധി അമ്മ ആവർത്തിച്ചിട്ട് പറഞ്ഞു, എന്താ ഇതാ ഒരു വലിയ അടയാളം ഉണ്ടാകും, വലിയൊരു ശിക്ഷ വരും, ഈ ഭൂമിയിലുള്ള 1/2 കൂടുതൽ ആളുകൾ പോകും, നഷ്ടപ്പെട്ടു പോകും, അവസാനം അവശേഷിക്കുന്നവർക്കും ദുരിതമാ. ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ എന്ത് ചെയ്യാനായിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് തൊട്ടു മുമ്പിൽ വന്ന് നിന്നിട്ടും ഇത് തിരിച്ചറിഞ്ഞ് ഒന്ന് മാനസാന്തരപ്പെടാൻ, ഒന്ന് അനുതപിക്കാൻ, ഒന്ന് തിരിച്ചു വരാൻ ഇപ്പോഴും ഈ കാലഘട്ടത്തിന്റെ മക്കൾ തയ്യാറാകുന്നില്ല. അവർ ചിന്തിക്കുന്നു അതൊന്നും അടുത്തെത്തിയിട്ടില്ല, അത് ഒത്തിരി അകലെയാണ്, അത് പിന്നീടാണ്, അതുകൊണ്ട് ഇപ്പൊ മാറണ്ട. വലിയൊരു അപകടത്തിലേക്ക് ആത്മാക്കൾ പോയി വീഴുന്നതിന് മുമ്പ് അവരെ മുഴുവനും തിരിച്ചു പിടിക്കാനുള്ള വിളിയാണ് മക്കളെ വിക്ടിം സോൾസിന്റെ വിളി. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പാദ്രാപ്പിയോ, നമുക്കറിയാം വിശുദ്ധ പാദ്രാപ്പിയോ ആരാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് മരിച്ചവരെ ഉയർപ്പിക്കാൻ വിശുദ്ധ പാദ്രാപ്പിയോയ്ക്ക് ഒരു ശക്തി ഉണ്ടായിരുന്നു. രണ്ടാമത്, അദ്ദേഹം പഞ്ചശതധാരിയായിരുന്നു. മൂന്നാമത്തെ കാര്യമാണ്, വായുവിൽ ഉയർന്ന് പൊന്തി നിൽക്കുന്ന ഒരു ശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജീർണിക്കാത്ത ശരീരഭാഗമാണ് അദ്ദേഹം മരിച്ചതിന് ശേഷമുള്ളത്. ഒപ്പം ബൈലൊക്കേഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പം ഇദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ നദാലിയ, ഇവർക്കൊക്കെ ഈശോയുടെ രണ്ടാം വരവിന് മുമ്പ് നടക്കുന്ന ചില അടയാളങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈശോ പരിശുദ്ധി അമ്മയിലൂടെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ പാദ്രാപ്പിയ്ക്ക് 12 അടയാളമുണ്ട്. ഞാനത് വലുതായതുകൊണ്ട് ഞാനത് പറയുന്നില്ല, പക്ഷെ 1-2 കാര്യം മാത്രം ഞാൻ വായിച്ചേൽപ്പിക്കാം. ഒന്ന്, ലോകനാശത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ശരിയായ പാത ഉപേക്ഷിച്ചുകൊണ്ട് മനുഷ്യർ തെരഞ്ഞെടുത്തിരിക്കുന്നത് അക്രമത്തിൽ ചെന്നെത്തുന്ന വഴികളാണ്. എളിമയുടെയും അനുകമ്പയുടെയും പരസ്നേഹത്തിൻ്റെയും വഴിയെ നീങ്ങിയില്ലെങ്കിൽ അതൊരു ദുരന്തത്തിലായിരിക്കും എത്തിച്ചേരുക. വീണ്ടും പറയുന്നൊരു കാര്യം ഇതാണ്, ഭീകരമായ സംഭവങ്ങളാണ് വരാനിരിക്കുന്നത്. മനുഷ്യർക്ക് വേണ്ടി ഇനിയും എനിക്ക് മധ്യസ്ഥയാകാനായിട്ട് സാധ്യമല്ല. ദൈവകരുണയെ അവസാനിക്കാറായി. മനുഷ്യനെ സ്നേഹിക്കുവാനാണ് സൃഷ്ടിച്ചത്, എന്നാൽ ജീവന്റെ നാശത്തിലേക്കാണ് മനുഷ്യൻ എത്തിയിരിക്കുക. അല്ലെ, 10-ാമത്തെ ഒരു കാര്യം ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ നിരാശനാണ്. ഈശോ പറയുക, മനുഷ്യനെ അനുതാപത്തിലേക്ക് എങ്ങനെ നയിക്കണമെന്ന് എനിക്കറിയില്ല. ഈ വഴിയിൽ നിന്നും പിൻവാങ്ങുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ഉഗ്രമായ കോപം ഇടിമുഴക്കം പോലെ നിങ്ങളുടെ മേൽ വർഷിക്കപ്പെടും. അതിൽ 11-ാമത്തെ അടയാളം ഇങ്ങനെയാ പറയുന്നത്, ഭൂമിയുടെ മേൽ ഒരു ഉൽക്ക വന്ന് പതിക്കും, എല്ലാം കത്തിച്ചാമ്പലാകും, ഒരു മഹായുദ്ധത്തെക്കാൾ കടുത്ത ദുരന്തമായിരിക്കും അത്. ഭൂമിയിലുള്ള പലതും നാമാവിശേഷമായി തീരും. മനുഷ്യന് നൽകുന്ന അടയാളങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള ഒന്നായിരിക്കും അത്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ 12 അടയാളങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തി അതേപോലെ തന്നെ ബൈബിളിലുള്ള അടയാളം പോലെ തന്നെ ഇപ്രകാരം അടയാളം പാദ്രാപ്പിയോയിലൂടെ വെളിപ്പെടുത്തിയേക്കുക. പാദ്രാപ്പിയോ അവസാനം പറയുന്ന കാര്യം ഇതാണ്, അശുഭകരമായിട്ടുള്ള അനുഭവമായിരിക്കും അത്.
ചിലർ പ്രളയത്താൽ നശിക്കും, ചിലർ അഗ്നിയാൽ കത്തിച്ചാമ്പലാകും, ചിലർ വിഷം ശ്വസിച്ചായിരിക്കും മരിക്കുക. എന്നാൽ വിനീത ഹൃദയരായവരോട് ചേർന്ന് ഞാൻ കൂടെ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ വിക്ടിംസ് ഓൾസായിട്ട് ജീവിക്കുന്നവരുടെ കൂടെ എത്ര ദുരന്തത്തിലും എത്ര പ്രശ്നത്തിലും കർത്താവും അമ്മ മാതാവും അവരുടെ കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അവസാന ഒരു യുദ്ധം, മക്കളെ, യുദ്ധത്തിന്റെയൊക്കെ ആരംഭം ആയിട്ടില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ച് അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ നോക്കിക്കോണം എന്ത് സംഭവിക്കും. സാത്താൻ അവന്റെ സകല സൈന്യവുമായിട്ടും ആയുധവുമായിട്ട് യുദ്ധത്തിനിറങ്ങും. അപ്പോൾ എന്തു ചെയ്യും? ദൈവവും തൻ്റെ സൈന്യനിരയും സൈന്യാധിപയും കൂട്ടിക്കൊണ്ട് യുദ്ധത്തിനിറങ്ങും. ശരിക്കും ആ യുദ്ധം തുടങ്ങിയിട്ടില്ലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്. നമുക്കറിയാം യുദ്ധം എന്താ, അത് പ്രലോഭനം. ഇപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രലോഭനം എന്നാണ് ചിന്തിച്ചാൽ മതി. ഇതിൽ ഞാൻ എൻ്റെ ജീവിതം ആരുടെ സൈഡിലാണ്? സാത്താൻ ഒരു പ്രലോഭനം വയ്ക്കുമ്പോൾ ഞാൻ വീണു പോകുവാണോ? ഞാൻ അതിൽ നിന്ന് കരകയറുന്നുണ്ടോ? എന്നെ മറികടക്കുന്നുണ്ടോ? 24 മണിക്കൂറും സന്തോഷം തരുന്ന കാര്യം, 24 മണിക്കൂറും ദൈവത്തിന്റെ സ്വരം കേൾക്കാതെ മായാ ലോകത്താക്കുന്ന കാര്യം ഇന്ന് സാത്താൻ തന്നിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മൊബൈൽ. ഇതിനെന്തോരം പേരെ കുടുങ്ങി കിടക്കുന്നത്, ഒരു മായാ ലോകത്തിലെത്തിയേക്കണേ. ഇതിന്റെ ഫലമായിട്ട് മറ്റൊരു കാര്യവും താല്പര്യമില്ല. ദൈവ വിളി, ദൈവ ശുശ്രൂഷ, ദൈവിക കാര്യങ്ങള്, പ്രാർത്ഥനയുടെ കാര്യങ്ങള്, വിശുദ്ധ ജീവിതം, നന്മ പ്രവർത്തികൾ, ഒന്നിനും താല്പര്യമില്ല. എല്ലാത്തിനും അകന്നു പോയേക്കണ ഒരു അവസ്ഥ. അപ്പോൾ സാത്താൻ ഇങ്ങനെ ഒരു പ്രലോഭനം വിടുമ്പോൾ ഇതിൽ ഞാൻ ജയിക്കുന്നുണ്ടോ അതെയോ തോറ്റ അവന്റെ കൂടെയാണോ? ഒരു യുദ്ധമല്ലേ മക്കളെ അത്? ആ യുദ്ധത്തിൽ നമ്മൾ ആരുടെ ഭാഗത്താണ്? നമുക്ക് എവിടെ വിജയമുണ്ട്? നമുക്കറിയാം മക്കളെ, ഇതിന് എന്തുമാത്രം മറികടക്കുന്നോ അതനുസരിച്ചാണ് നമുക്ക് സ്വർഗം കിട്ടുക. ഇതിന് നമ്മൾ മറികടക്കണം, നമ്മുടെ കുടുംബത്തിലുള്ളവരും നഷ്ടപ്പെട്ടു പോകുന്നവരെയും തിരിച്ചു പിടിക്കണം. അതിനുള്ള വിളിയാണ് വിക്ടിം സോൾസിന്റെ വിളി. നമ്മളും അതിൽ കുടുങ്ങാതിരിക്കാൻ, നമ്മുടെ കുടുംബം കുടുങ്ങാതിരിക്കാൻ, അതിൽ കുടുങ്ങിക്കിടക്കുന്നവരെ തിരിച്ചു പിടിക്കാനായിട്ട് ചെയ്യേണ്ട കാര്യം, ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ എന്റെ മക്കളെ, അതിൽ ദശാംശമായിട്ട് ദൈവത്തിന് ഒരു 3 മണിക്കൂർ കൊടുക്കണം. ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ അതിൽ 3 മണിക്കൂർ എന്റെ ഈശോയ്ക്കായിട്ട് കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടുന്ന അറിയാമോ? 21 മണിക്കൂർ ഉണ്ടാകുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ആ 3 മണിക്കൂർ പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കും. അത് ഒറ്റയടിക്കുള്ള പ്രാർത്ഥനയല്ല 3 മണിക്കൂർ, പല സമയങ്ങളിലായിട്ട് 3 മണിക്കൂർ ദിവസവും എന്റെ കർത്താവിന് കൊടുക്കാൻ തുടങ്ങിയാൽ ബാക്കി 21 മണിക്കൂറിലെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശക്തി കിട്ടുന്നു, ഒപ്പം ആത്മാക്കളെ രക്ഷിക്കാനും പറ്റുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ മെജുകുറിയിലെ പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തിയത്. അമ്മ അവിടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കി. അവരുടെ ആദ്യം പറഞ്ഞ കാര്യം ഇതാണ് മക്കളെ, 3 മണിക്കൂർ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാനായിട്ട് മാറ്റണം. എന്നിട്ട് അമ്മ മാതാവ് അവിടെ 9, 9, 10 നിർദ്ദേശങ്ങൾ, 12 നിർദ്ദേശങ്ങൾ അവിടെ കൊടുക്കുന്നു അല്ലെ. ഒന്നാമത്തെ നിർദ്ദേശം ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മ കൊടുക്കുന്ന ഒന്നാമത്തെ നിർദ്ദേശം ഇതാണ്, പരിധികളില്ലാതെ നിങ്ങളെ പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കണം. രണ്ടാമത് അമ്മ പറയുന്നു, എല്ലാ ഭീതികളെയും അകറ്റി നിർത്തുക, ദൈവത്തിന് പരിപൂർണമായും വിട്ടുകൊടുക്കുന്ന ഏതൊരുവനും യാതൊന്നിനെ കുറിച്ചും ഭീതിപ്പെടേണ്ടതില്ല. ബുദ്ധിമുട്ടുകൾ തീർച്ചയായും നിലനിൽക്കും, എന്നാൽ അവയെല്ലാം ആത്മീയ വളർച്ചയ്ക്കും ദൈവമഹത്വത്തിനായിട്ട് പരിണമിക്കും. ഇനി മൂന്നാമത് പറയുന്ന കാര്യം ഇതാണ്, ആഴ്ചയിൽ 2 ദിവസം റൊട്ടിയും വെള്ളവും കഴിക്കണം. അവിടെ മെച്ചുകുറിയിൽ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആഴ്ചയിൽ 2 ദിവസം, അത് ഏതൊക്കെയാ? വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും. എന്തുകൊണ്ടാ ബുധനാഴ്ച എന്ന് പറയാൻ കാരണം, അന്നാണ് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്ത്. അപ്പൊ ഈ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും എന്ത് ചെയ്യണം? നമ്മൾ നല്ല ആഹാരങ്ങൾ മാറ്റുക. കഞ്ഞി, ചമ്പന്തി, കഞ്ഞി, പപ്പടം, ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിച്ച് നമ്മുടെ ശരീരത്തിന് സുഖം കിട്ടുന്ന കാര്യം കുറയ്ക്കുക. നാലാമതായിട്ട് പരിശുദ്ധി അമ്മ പറയുന്നു, ദിവസം 3 മണിക്കൂർ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് പറയുവാണ്, ദിവസവും സാധിക്കുവാണെങ്കിൽ പരിശുദ്ധ ബലിയിൽ പങ്കുചേരണം, സമ്പൂർണ്ണ ജപമാല ചൊല്ലണം, യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം, ലോകകാര്യങ്ങളിൽ ആവശ്യമില്ലാതെ തലയിടാൻ പോകരുത്. ഏതാ ഈ വിക്ടിം സോൾസിനോട് പറയുവാ, നമ്മളോട് പറയുവാ, ഇനിയുള്ള കാലത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാ, ദിവസവും ബലിയർപ്പിക്കണം, 3 മണിക്കൂർ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ബലിയർപ്പണം, യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതുപോലെ തന്നെ എന്താ പറയുന്നത്,
സമ്പൂർണ്ണ ജപമാല ആവശ്യമില്ല. ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ടി വിയും കണ്ട് അതും കണ്ട് ഇതും കണ്ട് ലോകകാര്യങ്ങളിൽ ഷെയർ ചെയ്ത് ഇതൊക്കെ മാറണം. നമുക്ക് ഒതുങ്ങണം, നമുക്ക് മാറണം. വീണ്ടും അമ്മ പറയുന്ന ഒരു കാര്യം ഇതാണ്, സഭയിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും മെത്രാന്മാർക്കും കർദിനാൾമാർക്കും വേണ്ടി പ്രാർത്ഥന കൂട്ടണം. നമ്മുടെ പകുതി പ്രാർത്ഥനയെ അവർക്ക് വേണ്ടി കാഴ്ചവെക്കാൻ തുടങ്ങണം. ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ വെളിപ്പെടുത്തിയായിരുന്നല്ലോ. വീണ്ടും ആറാമതായിട്ട് പറയുന്നു, 4 വർഷത്തേക്ക് നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുത്ത് ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ, ഇനി ഇല്ലെങ്കിലും പറ്റുന്ന കാലത്തോളം അങ്ങനെ പ്രാർത്ഥിക്കുക. വീണ്ടും അമ്മ പറയുന്ന ഒരു കാര്യം ഇതാണ്, മാസം തോറും ഒരുങ്ങി കുറ്റമറ്റ കുമ്പസാരം നടത്തണം. അവസാനം പരിശുദ്ധി അമ്മ പറയുന്നു, അരമണിക്കൂർ ദിവസവും ബൈബിള് വായിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ നിർദ്ദേശങ്ങളാണ് മെച്ചുകുറിയിൽ പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തിയത്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, വിമലഹൃദയ പ്രതിഷ്ഠ കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാ, മാസത്തിൽ കുമ്പസാരിക്കണം, ബൈബിള് വായിക്കണം, ബലിയർപ്പിക്കണം, സമ്പൂർണ്ണ ജപമാല ചൊല്ലണം. നമ്മുടെ നേതൃത്വ നേരം എന്ന് വെച്ചാൽ മെത്രാന്മാർക്കും പിതാക്കന്മാർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആഴ്ചയിൽ 2 ദിവസം ഉപവാസം എടുക്കണം, പരിപൂർണമായ സമർപ്പണം നടത്തണം, സകലം സ്നേഹത്തോടെ സ്വീകരിച്ച് സമർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. സത്യയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കൊച്ചു കാര്യം കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, 3 മണിക്കൂർ. ഈ 3 മണിക്കൂർ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ പ്രാർത്ഥനകളാണ് ചൊല്ലണ്ടേ? നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമ്പൂർണ്ണ ജപമാല. 3 മണിക്കൂർ ഒറ്റ സമയത്തല്ല, അതിനകത്ത് പരിശുദ്ധ കുർബാന ഉൾപ്പെടും, അതിനകത്ത് നമ്മുടെ കുടുംബ പ്രാർത്ഥന ഉൾപ്പെടും. ബാക്കിയുള്ള സമയം, ബാക്കിയുള്ള സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ചില പ്രാർത്ഥനകൾ അച്ഛൻ പറഞ്ഞു തരാം. അത് ഓരോരുത്തരും കൃത്യമായിട്ട് കേൾക്കുക. ഒരു പേപ്പറൊക്കെ എടുത്ത് എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് എഴുതിയെടുത്തോളുക. പിന്നീടാണെങ്കിലും നിങ്ങൾക്ക് സംരക്ഷണം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എഴുതിയെടുക്കാനായിട്ട് പറ്റും. ഇത് നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് ഈ ടോക്കുകളെല്ലാം കിടപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും പിന്നീട് എടുത്ത് വീണ്ടും കണ്ടിട്ട് നിങ്ങളിത് എഴുതിയെടുക്കണം. ഒന്നാമത്തെ കാര്യമാണ്, ഞാൻ അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് പറയുവാണെങ്കിൽ പരിശുദ്ധ കുർബാന. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മുടക്കമില്ലാതെ പരിശുദ്ധ കുമ്പസാരം, എപ്പോഴും അടുത്തടുത്ത് കുമ്പസാരിച്ച് ഒരുങ്ങിക്കോണം. അതുപോലെ തന്നെയാണ് ഉപവാസം, അത് അച്ഛൻ പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് സമ്പൂർണ്ണ ജപമാല. പ്രിയപ്പെട്ടവരെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അരമണിക്കൂർ ബൈബിൾ വായന. ഇനി എന്തൊക്കെ പ്രാർത്ഥനകളും മറ്റുള്ളത്, ജപമാലയല്ലാതെ മറ്റേതൊക്കെ പ്രാർത്ഥനകളാണ് ചൊല്ലേണ്ടത്? ഒന്നാമത്തൊക്കെയാണ് ഈശോയുടെ തിരുമുറിവിൻ്റെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങുക. വിശുദ്ധ ബ്രിജിറ്റിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ഒരു പ്രാർത്ഥനയാണ് ഈശോയുടെ തിരുമുറിവിൻ്റെ പ്രാർത്ഥന. വിശുദ്ധ ബ്രിജിറ്റ് എപ്പോഴും ധ്യാനിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഈശോയുടെ തിരുമുറിവിനെ കുറിച്ച്. ഇപ്പം അവളോട് ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കുഞ്ഞെ എൻ്റെ തിരുമുറിവ് എത്ര മാത്രം തിരുമുറിവുകൾ ഉണ്ടായി എന്ന് ഞാൻ കാണിച്ചു തരാം. അവരോട് പറഞ്ഞ കാര്യം ഇതാണ്, 5475 തിരുമുറിവ് എൻ്റെ ശരീരത്തിലുണ്ട്. ഈ തിരുമുറിവിൻ്റെ അകത്ത് ദൈവിക രഹസ്യങ്ങൾ കിടപ്പുണ്ട്. ഇത് തിരിച്ചറിയണമെങ്കിൽ, ഇതിൻ്റെ കൃപ നിനക്ക് കിട്ടണമെങ്കിൽ, ഇതിൻ്റെ ഒരു അഭിഷേകം നിനക്ക് കിട്ടണമെങ്കിൽ, നീ ചെയ്യേണ്ട കാര്യം ദിവസവും 15 സ്വർഗസ്ഥനായ പിതാവേയും 15 നന്മ നിറഞ്ഞ മറിയുമേയും ഒപ്പം ഈ തിരുമുറിവിൻ്റെ 15 പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയും ദിവസവും 365 ദിവസം നീ ചൊല്ല്. അങ്ങനെ ചൊല്ലുവാണെങ്കിൽ നിനക്കിതിൻ്റെ അഭിഷേകം കിട്ടും, ഇതിൻ്റെ കൃപ കിട്ടും, ഇതിൻ്റെ ശക്തി കിട്ടും. 365 × 15 എത്രയാ മക്കളെ? 5475. ആ മുറിവുകൾ കാണാൻ പറ്റും. അതിനുശേഷം 21 വാഗ്ദാനം കൊടുക്കുക. ഈ കാണുന്ന കാര്യം 1 വർഷം മുടങ്ങാതെ ചെയ്താൽ ആ കുടുംബത്തിനും ആ വ്യക്തിക്കും കിട്ടുന്ന 21 വാഗ്ദാനം, അല്ല ആദ്യത്തെ ഒരു വാഗ്ദാനമാണ്, ആ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള 15 ആത്മാക്കളെ ഞാൻ രക്ഷിക്കും, ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷിക്കും. രണ്ടാമത് പറയുവാണ്, ആ കുടുംബത്തിലുള്ള 15 പേരെ മാനസാന്തരത്തിലേക്ക് നയിക്കും. ആ വ്യക്തി, ആ കുടുംബത്തിലുള്ള മറ്റു 15 പേരെ നിത്യതയിലേക്ക് ഞാൻ അടുപ്പിക്കും. എന്ന് വെച്ചാൽ ഈ പ്രാർത്ഥന 1 വർഷം ഉരുവിട്ടാൽ, ആ കുടുംബത്തിലെ ഒരാൾ ഉരുവിട്ടാൽ 45 ആത്മാക്കളെ രക്ഷിക്കാൻ കിട്ടും. അതാണ് വിക്ടിം സോൾസിന്റെ വിളി. അടുത്ത ഒരു പ്രാർത്ഥനയാണ്, അപ്പൊ ഒന്ന് ജപമാല, 2 തിരുമുറിവിന്റെ പ്രാർത്ഥന, 3-ാമത്താണ് തിരുഹൃദയ ഭക്തി. പ്രിയപ്പെട്ടവരെ, ഇഷ്ടം മേരി അലങ്കോക്കിന് വെളിപ്പെടുത്തിയ ഒരു ആത്മീയ രഹസ്യമാ. യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർന്ന് നിന്നു. ഇതുപോലെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർന്ന 2 വിശുദ്ധരുണ്ട്, 1 വിശുദ്ധ ജത്രൂദും, 2 മേരി അലങ്കോക്ക്, അല്ലെങ്കിൽ മാർഗരീത്ത മറിയം. ഇവർ രണ്ടുപേരും ഈശോയുടെ ഹൃദയത്തെ ഒത്തിരി സ്നേഹിച്ചിരുന്നവരാ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് കിട്ടിയ അതേ അഭിഷേകം ഇവർക്കും കിട്ടി.
ഇവർക്ക് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റി. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലായി ഈശോയുടെ ഹൃദയം ഇടുപ്പ് തിരിച്ചറിഞ്ഞു, ഈശോയുടെ ഹൃദയത്തിലുള്ള സ്നേഹം മുഴുവനും തിരിച്ചറിഞ്ഞു. ഈശോ ദൈവ മക്കളെ ഓർത്ത് വേദനിക്കുന്ന ഈശോയുടെ അവസ്ഥ, ഹൃദയത്തിന്റെ വേദന അവർക്ക് തിരിച്ചറിയാൻ പറ്റി. എന്നിട്ട് ഈശോ അവരോട് പറഞ്ഞു ഒരു കാര്യമുണ്ട്, മേരി അലങ്കോക്കിനോട് പറഞ്ഞ കാര്യപ്രകാരമാണ്, ഞാൻ കാൽവരിയിൽ അനുഭവിച്ച വേദനയേക്കാൾ വലിയ വേദന ഈ കാലഘട്ടത്തിൽ ഞാൻ അനുഭവിക്കുന്നു. കാരണം എൻ്റെ മക്കൾ എൻ്റെ ഹൃദയത്തിനെതിരായി ചെയ്യുന്ന നിന്ദ, അപമാനം, ഇതിനെ അവഗണിക്കുന്നത്, മന്ദഗതി, ശുഷ്കത, ഇതെന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നു. അതുകൊണ്ട് മൂന്ന് കാര്യം ചെയ്യണം. ഒന്നാമത് പറഞ്ഞു, എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ച പരിഹാരത്തിന്റെ ബലിയർപ്പിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. രണ്ടാമത് പറഞ്ഞു, പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞു വരുന്ന എട്ടാം ദിവസം, ആ അതാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ. ആ തിരുഹൃദയ തിരുനാൾ വെള്ളിയാഴ്ച എല്ലാവരും അത് ആഘോഷപൂർവ്വം കൊണ്ടാടണം, അത് പരിഹാരമായിട്ട്. മൂന്നാമത് പറഞ്ഞ കാര്യം ഇതാണ്, എല്ലാ വ്യാഴാഴ്ചയും രാത്രി 11 മണി മുതൽ 12 മണി വരെ പരിഹാര മണിക്കൂറായി, ഗെസമിൻ മണിക്കൂറായിട്ട് മക്കൾ മാറ്റി പ്രാർത്ഥിക്കണം. ഇതാണ് പരിഹാരം പറഞ്ഞ്. ഇതുപോലെ എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും പരിശുദ്ധ ബലിയർപ്പിച്ച് പരിഹാര ബലിയർപ്പിച്ചാൽ എന്താ കിട്ടുന്നേ? 12 വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും വെളിപ്പെടുത്താതെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ജപമാല, 2 തിരുമുറിവിന്റെ പ്രാർത്ഥന, 3 തിരുഹൃദയത്തിന്റെ പ്രാർത്ഥന, അല്ലെങ്കിൽ തിരുഹൃദയ ഭക്തി. 4 കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ജത്രൂദിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന. നമുക്കറിയാം, നിത്യനായ ദൈവമേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കായി, ലോകത്തിലുള്ള എല്ലാ പാപികൾക്കായി, ഞങ്ങളുടെ കുടുംബത്തിലെയും സഭയിലെ എല്ലാ പാപികൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇത് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയല്ല, സഭയിലുള്ള മക്കൾക്ക് വേണ്ടി, ലോകത്തിലുള്ള മക്കൾക്ക് വേണ്ടി, കുടുംബത്തിലുള്ള മക്കൾക്ക് വേണ്ടി. ഇത് കണപ്പാടം പഠിച്ച് ഉരുവിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചോണെന്ന് ശ്രീ ജത്രുദനോട് പറഞ്ഞതാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ വിശ്വാസത്തോടെ ഉരുവിടുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആയിരക്കണക്കിന് ആത്മാക്കളെ രക്ഷിക്കാനായിട്ട് ഈശോയ്ക്ക് പറ്റും. കാരണം അത് പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് പരിശുദ്ധ ബലിയുടെ അനന്ത യോഗ്യതയാൽ രക്ഷപ്രാപിക്കുവാന്ന് മറ്റൊരു പ്രാർത്ഥനയാണ് ദിവസവും പ്രാർത്ഥിക്കേണ്ട. മറ്റൊരു പ്രാർത്ഥനയാണ് മാലാഹ ഫാത്തിമയിൽ മക്കളെ പഠിപ്പിച്ച ഒന്നാമത്തെ പ്രാർത്ഥനയും രണ്ടാമത്തെ പ്രാർത്ഥനയും. ഞാൻ അത് ഫാത്തിമ സന്ദേശത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ആ പ്രാർത്ഥന അങ്ങനെ നിങ്ങൾ അത് കണ്ടെത്തിയിട്ട് ഗൂഗിളിൽ നോക്കുവാണെങ്കിൽ അത് കണ്ടെത്താൻ പറ്റും. എന്നിട്ട് ആ പ്രാർത്ഥനകൾ നിങ്ങൾ ദിവസവും അതൊക്കെ ചൊല്ലണം. മറ്റൊരു കാര്യമാണ് മിഖായൽ മാലാഹിയോടുള്ള ജപം, ദിവസവും ചൊല്ലണം മക്കളെ. എനിക്ക് തോന്നുന്നു ഞാൻ മൂന്നാമത്തെ ടോക്കിൽ അതിനെക്കുറിച്ചൊരു വെളിപ്പെടുത്തൽ തന്നിട്ടുണ്ടായിരുന്നു, മിഖായൽ മാലാഖയുടെ ജപം ചൊല്ലേണ്ടതിനെ കുറിച്ച്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ജപം ദിവസവും മുടങ്ങാതെ ചൊല്ലാൻ നോക്കണം. മറ്റൊന്നാണ് കരുണയുടെ ജപമാല, കരുണയുടെ ജപമാല. പ്രിയപ്പെട്ടവരെ അവസാനത്തെ ആയുധമായിട്ട് തന്നിരിക്കുന്ന, ഇനി മറ്റൊരു കാര്യം ഇല്ലെന്നാ പറയുന്നത്, രക്ഷിക്കാനായിട്ട് ഇനി മറ്റൊരു മേഖലയില്ല. അതുകൊണ്ട് കരുണയുടെ ജപമാല അത് മുടങ്ങരുത്. 2 കരുണയുടെ മണിക്കൂറിലെ പ്രായർ, 3 സമയത്തുള്ള പ്രാർത്ഥന അത് മുടങ്ങരുത്. കരുണയുടെ നൊവേന അത് ചൊല്ലാൻ തുടങ്ങണം. പ്രിയപ്പെട്ടവർ ഈ 3 കാര്യങ്ങൾ, കരുണയുടെ ജപമാല, കരുണയുടെ നൊവേന, കരുണയുടെ മണിക്കൂറിലെ പ്രയർ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് അച്ഛനെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ക്രിസ്തുനാഥ നിത്യപിതാവിന്റെ പുത്രാങ്കയുടെ അരുവ് സകല ജനപദങ്ങളുടെയും നാഥയായ അമ്മ മാതാവ് പഠിപ്പിച്ച പ്രാർത്ഥന. അപ്പൊ നോക്കിക്കേ, ജപമാല പ്രാർത്ഥന, തിരുമുറിവിന്റെ പ്രാർത്ഥന, തിരുഹൃദയ ഭക്തി, ഒപ്പം ജത്രൂദന പഠിപ്പിച്ച പ്രാർത്ഥന, മാലാഹ ഫാത്തിമയിൽ പഠിപ്പിച്ച 2 പ്രാർത്ഥനകൾ, കരുണയുടെ ജപമാല, കരുണയുടെ നൊവേന, കരുണയുടെ മണിക്കൂറിലെ പ്രാർത്ഥന, മിഖായൽ മാലാഹയുടെ പ്രാർത്ഥന, ക്രിസ്തുനാഥ നിത്യപിതാവിന്റെ പുത്ര എന്നുള്ള പ്രാർത്ഥന, ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ 3 പ്രാർത്ഥനയിൽ ചെല്ലണ്ടേ. കാരണം എന്നറിയാമോ, ഇതെല്ലാം സ്വർഗം വെളിപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. മനുഷ്യൻ രൂപപ്പെടുത്തിയതല്ല, സ്വർഗം പറഞ്ഞു തന്നിട്ടുള്ള പ്രാർത്ഥനയാണ് ഇതെല്ലാം. അപ്പൊ എന്തുണ്ട്, സ്വർഗത്തിലെത്തിയവർ വെളിപ്പെടുത്തിയ പ്രാർത്ഥനയാണെങ്കിൽ ആ കാര്യത്തിലൂടെയാണ് ഓരോ മക്കളെയും സ്വർഗത്തിലെത്തിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഈ 3 മണിക്കൂർ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്ന ഈ പ്രാർത്ഥനകൾ നിങ്ങൾ ഉരുപെടാൻ തുടങ്ങിക്കേ, ആ കൃപയിൽ വിമല ഹൃദയ പ്രതിഷ്ഠ കഴിയുമ്പോൾ അതേ അഭിഷേകത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. 3-4 അനുഷ്ഠാനങ്ങൾ ചെയ്യാനുണ്ട്. ഏതൊക്കെയാ? വിമല ഹൃദയ പ്രതിഷ്ഠ കഴിഞ്ഞ ചെയ്യേണ്ട അനുഷ്ഠാനം, 1, ഉത്തരീയം ധരിച്ചിരിക്കണം. എല്ലാ ദൈവ മക്കളും ഉത്തരീയം ധരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? നാളെ നിങ്ങൾ കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഉത്തരീയ സ്ഥലത്ത് പോയിട്ട് വെന്തിങ് അല്ലെങ്കിൽ ഉത്തരീയം നിങ്ങൾ മേടിക്കണം. എന്നിട്ട് നാളെ കഴിഞ്ഞ് പോയിട്ട് അത് വെഞ്ചിരിക്കണം.
ഉത്രിയം ധരിക്കണം. ഈ പ്രതിഷ്ഠ നടന്ന എല്ലാവരും ഉത്രിയം ധരിക്കണം. രണ്ട്, അത്ഭുത കാശിരൂപവും ധരിക്കണം. അത്ഭുത കാശിരൂപവും, ഇത് രണ്ടും ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇത് രണ്ടും. മറ്റൊരു കാര്യമാണ്, ആദ്യ ശനിയാഴ്ച ആചരണം നടത്താൻ തുടങ്ങണം. ആദ്യ ശനിയാഴ്ചകളിൽ പരിഹാരത്തിൻ്റെ ബലിയർപ്പിക്കണം. രണ്ട്, സമ്പൂർണ്ണ ജപമാല ചൊല്ലണം. മൂന്ന്, അവർ കുമ്പസാരിച്ച് യോഗ്യതയുടെ കുർബാന സ്വീകരിച്ചിരിക്കണം. ആ ജപമാലയുടെ ഓരോ രഹസ്യത്തെയും കുറിച്ച് ഒരു മിനിറ്റെങ്കിലും ധ്യാനിക്കണം. അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കേ ആ കൃപ നിലനിൽക്കും മക്കളെ, നഷ്ടപ്പെടില്ല, അനേകരെ രക്ഷിക്കാൻ പറ്റും, ദൈവ കോപം ശമിപ്പിക്കാൻ പറ്റും. മറ്റൊരു കാര്യമാണ് അച്ഛൻ പഠിപ്പിച്ചതാണ്, 13-ാം തീയതി മരിയൻ ദിനമായിട്ട് നിങ്ങൾ ആചരിക്കാൻ തുടങ്ങണം. അന്നേ ദിവസം ഒരു അഖണ്ഡ ജപമാല ചൊല്ലുക. അന്നേ ദിവസം ബാക്കി എല്ലാ ജോലിയിൽ നിന്നും മാറിയിട്ട് അമ്മ മാതാവിൻ്റെ രൂപമൊക്കെ എടുത്ത് വെഞ്ചരിച്ച് അവിടെ ഇരുന്ന് അഖണ്ഡ ജപമാല ചൊല്ലുക. എൻ്റെ വിലയെക്കുറിച്ച് ഞാൻ വെളിപ്പെടുത്തിയത്, ഞാൻ അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. മറ്റൊന്നാണ്, 10 ആം തീയതി ആചരിക്കണം കരുണയുടെ മണിക്കൂർ. ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെയുള്ള സമയം, അതിനെക്കുറിച്ച് ഞാൻ അച്ഛൻ പറഞ്ഞതാ. അപ്പം അത് മുന്നോട്ട് നമ്മൾ, അതൊക്കെയാണ് വിമലഹൃദയ പ്രതിഷ്ഠ നടത്തിയവർ മുന്നോട്ട് ചെയ്യേണ്ട കാര്യം. മറ്റൊരു കാര്യമാണ്, കരുണയുടെ ചിത്രം വെഞ്ചരിച്ച് കുടുംബത്തിൽ സ്ഥാപിക്കണം. കരുണയുടെ ചിത്രം വെഞ്ചരിച്ച് കുടുംബത്തിൽ സ്ഥാപിക്കണം. അതുപോലെ കരുണയുടെ തിരുനാൾ, അത് ഏറ്റവും ആഘോഷപൂർവ്വം കൊണ്ടാടണം. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ദൈവമക്കൾ ചെയ്യേണ്ട, അല്ലെങ്കിൽ വിമലഹൃദയ പ്രതിഷ്ഠ നടത്തിയവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ 4 തിരുനാളുകൾ ആഘോഷിക്കുന്ന നല്ലതാണ്. അതാണ് ഇപ്പം അച്ഛൻ പറഞ്ഞ്, 1 കരുണയുടെ തിരുനാൾ, 2-ാമത്തെ ഒരു തിരുനാളാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ. അതെന്നാ, കരുണയുടെ തിരുനാൾ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച. പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ എന്താ, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന 59-ാമത്തെ ദിവസം കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച. ഇനി മറ്റൊരു തിരുനാളാണ് തിരുഹൃദയ തിരുനാൾ. അതെന്നാണ്, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന 69-ാമത്തെ ദിവസം കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച. അതാണ് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ. പ്രിയപ്പെട്ടവരെ, അവസാനത്തെയാണ് വിമലഹൃദയ തിരുനാൾ. അതെന്നാണ്, പരിശുദ്ധ ഈശോയുടെ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞ് വരുന്ന പിറ്റത്തെ ശനിയാഴ്ച, അടുത്ത ദിവസം തന്നെ. ഈ 4 തിരുനാളുകളും എൻ്റെ മക്കൾ വലിയ പ്രാധാന്യത്തോടെ ആഘോഷിക്കാൻ തുടങ്ങിക്കേ, അതിലൂടെ വലിയ കൃപ നമുക്ക് കിട്ടും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇപ്പം വെളിപ്പെടുത്തിയ കാര്യം, 1 വിക്ടിം സോൾസ് ആകുക, അതിന് 3 മണിക്കൂർ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് മാറ്റുക. ആ 3 മണിക്കൂർ ഏതൊക്കെ പ്രാർത്ഥനകളാണ് ചെല്ലണ്ടേ, ആ കാര്യമാണ് അച്ഛൻ വെളിപ്പെടുത്തിയത്, അതൊക്കെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് നോക്കണം. 2 കാര്യങ്ങൾ ഞാൻ നാളെ നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യം പ്രത്യേകം പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നു. നാളെ എല്ലാ ദൈവമക്കളും ദേവാലയത്തിൽ പോയി നല്ലൊരു കുമ്പസാരം നടത്തണം. കാരണം നാളെ കഴിഞ്ഞ് നമുക്ക് പ്രതിഷ്ഠ നടത്താനുള്ളതാണ്. അതുകൊണ്ട് 1-ാമത്തെ കാര്യം, നല്ല തുറവയുള്ള എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് നാളെ ഏതെങ്കിലും പള്ളിയിലോ ആശ്രമങ്ങളിലോ വൈദികരുടെ എടുത്തു പോയിട്ട് തുറവയുള്ള കുമ്പസാരം നടത്തണം. ഇത് മറന്നേക്കരുത്. 2-ാമത്തെ കാര്യം, പ്രതിഷ്ഠാജപം എന്ന് വെച്ചാൽ എന്നും നമ്മൾ ചെല്ലുന്നതല്ല, വിമലഹൃദയ പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠ ഒരു ജപമുണ്ട്, അല്ലെങ്കിൽ അതൊരു പ്രാർത്ഥനയുണ്ട്. അത് നിങ്ങൾ ഒന്നെങ്കിൽ എഴുതണം, ഇല്ലെങ്കിൽ പ്രിൻ്റ് കോപ്പി എടുക്കണം. അത് നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി ആരുടെയെങ്കിലും കയ്യിൽ അതില്ലെങ്കിൽ നിങ്ങൾ ചാനലിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി, അതിൻ്റെ PDF ഫയൽ അയച്ചു തരും. നമുക്ക് 2 തരത്തിലുള്ളതുണ്ട്. 1, മോൺഫോർട്ടിൻ്റെ 33-ാമത്തെ ദിവസത്തെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ അവസാനത്തെ ഈ പ്രതിഷ്ഠ പ്രാർത്ഥനയുണ്ട്. അതല്ലെങ്കിൽ ഫാത്തിമ മാതാവിൻ്റെ 33-ാമത്തെ ദിവസത്തെ പ്രതിഷ്ഠാ പ്രാർത്ഥനയുണ്ട്. ഇതിൽ ഏത് പ്രാർത്ഥന വേണമെങ്കിലും എടുക്കാം. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഫാത്തിമ മാതാവിൻ്റെ പ്രതിഷ്ഠയാണ്. കാരണം ഫാത്തിമ മാതാവിൻ്റെ പ്രതിഷ്ഠയിലാണ് പുണ്യം അഭ്യസിച്ചു കൊണ്ടുള്ള പ്രതിഷ്ഠ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രതിഷ്ഠ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കയ്യിലുള്ളവർ അത് എടുത്ത് എഴുതുക, അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കുക. ഈ കയ്യിലില്ലാത്തവർ ഇവിടെ വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് PDF ഫയൽ അവർ ഇവിടുന്ന് അയച്ചു തരും. അയച്ചു തരുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ പ്രിൻറ്റഡ് കോപ്പി എടുക്കുക. അതിൻ്റെ അകത്ത് ഒരു പേരെഴുതേണ്ട സ്ഥലമുണ്ട്. ആ പേരെഴുതേണ്ടത് പറയുമ്പോൾ, പ്രതിഷ്ഠ കഴിഞ്ഞിട്ടാണ് പേരെഴുതേണ്ടത്. അതുകൊണ്ട് പേരെഴുതി ഒപ്പിടേണ്ട സ്ഥലമുണ്ട്. അതിനെക്കുറിച്ച് അച്ഛൻ പിന്നീട് അത് അന്നത്തെ ദിവസം വെളിപ്പെടുത്തി തരാം. അതുകൊണ്ട് ഇത് ചെയ്യണം. ഇനി ആർക്കെങ്കിലും എഴുതാനോ അങ്ങനെ പ്രായമായി ഇതൊന്നും പറ്റുന്നില്ല മക്കളെ, ഒന്നും അമ്മച്ചിമാരെ അപ്പച്ചമാരെ ഒന്നും പേടിക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് അന്നത്തെ ദിവസത്തെ ആ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ഇവിടെ പ്രതിഷ്ഠ ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളത് മനസ്സിൽ കണ്ട്, ആ പേര് പറയുന്ന സമയത്ത് നിങ്ങളുടെ പേര് കണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ഒപ്പിട്ടാൽ മതി. കാരണം നിങ്ങളെ കർത്താവ് കാണും. കർത്താവ് കരുണയുള്ളവനാണ്. അതുകൊണ്ട് കർത്താവിന് അതൊന്നും അല്ല പ്രധാനപ്പെട്ട, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കാൻ റെഡിയായാൽ മതി. അതുകൊണ്ട് കുമ്പസാരിക്കുക. ഈ പ്രതിഷ്ഠയുടെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സമയത്ത് പരിശുദ്ധി അമ്മ മാതാവ് നൽകുന്ന സന്ദേശം ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കാം. ഈശോ അമ്മയിലൂടെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ ഒരു നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം
നിങ്ങൾക്ക് നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ലോകത്തെ അതിയായി സ്നേഹിക്കുന്നു. ആ സ്നേഹത്താലാണ് ഞാൻ എൻ്റെ ഹൃദയം ലോകത്തിന് നൽകുന്നത്. മനുഷ്യവർഗത്തിൻ്റെ മേൽ മറ്റൊരു കൃപാമാരി വർഷിക്കാൻ പോകുന്നു എൻ്റെ ഹൃദയം വഴിയായി. മനുഷ്യാവതാരത്തിന് ശേഷമുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ മറ്റൊരു ആവിഷ്കാരമാണ് ഇത്. എൻ്റെ ഉദരം വഴി ലോകത്തിന് രക്ഷ നൽകാൻ വന്ന കരുണയുടെ മഹാപ്രഭു വീണ്ടും സ്വന്തം സ്നേഹസമ്പൂർണമായ ഹൃദയം എല്ലാ കുഞ്ഞു മക്കൾക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിമല ഹൃദയം വഴിയാണ് ഈ ദാനവും. എൻ്റെ കുഞ്ഞുങ്ങളെ വിമല ഹൃദയത്തിനുള്ള പ്രതിഷ്ഠ എത്ര അത്യാവശ്യമാണെന്ന് ഇപ്പോൾ വ്യക്തമല്ലേ? എൻ്റെ ഹൃദയത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹമസൃണമായ ഹൃദയം അവർക്ക് ആഴത്തിൽ അനുഭവിക്കാം. ദൈവത്തിൻ്റെ ഈ ക്ഷണം ഓരോ മനുഷ്യാത്മാവിലും എത്തിക്കണം. അങ്ങനെ ഈ സ്വർഗീയ കൃപ അവരുടെ ആത്മാക്കളെ ഉരുക്കി മാർക്കും. ഈ പ്രക്രിയയിൽ അവർ എൻ്റെ വിമല ഹൃദയത്തിന് അനുരൂപരാകണം. ഇപ്രകാരം മാത്രമേ അവർ സ്വർഗവാതിലിലൂടെ നയിക്കപ്പെടുകയുള്ളൂ. ദൈവമാകുന്ന പ്രകാശത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് അവർക്ക് നിത്യവിശ്രമം ലഭിക്കുകയുള്ളൂ. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ മാതാവ് വഴിയാണ് സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് നൽകപ്പെടുന്നത് എന്ന് നന്ദിയോടെ ഓർക്കുന്നു. വാക്കിൽ, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീയൊരു അനുഗ്രഹമായിരിക്കും എന്ന് 5 പ്രാവശ്യം ആവർത്തിക്കും. പ്രവൃത്തിയിൽ എന്നെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഉപേക്ഷ വരുത്താതെ തനിച്ചിരിക്കുമ്പോൾ ഉണ്ണീശോയോട് സംസാരിക്കും. മക്കളെ, രണ്ട് ദൗത്യം പ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങുന്ന മക്കൾക്കുണ്ട്. ഒന്ന്, വിക്ടിംസോൾസ് ആകണം. എന്താണ് മക്കളെ? ലോകത്ത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന
ആത്മാക്കളുടെ രക്ഷയ്ക്കായി, നഷ്ടപ്പെടുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്കായി സഹനം സ്വീകരിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇതെന്നെ ഏൽപ്പിക്കുക, എന്നെ ഏൽപ്പിക്കുക. നമ്മൾ ആമേൻ പറഞ്ഞ് സ്വീകരിക്കേണ്ടതാണ്. എന്നിട്ട് നമ്മുടെ ജീവിതമൊക്കെ മാറണം. നമുക്ക് പരാതിയില്ല മക്കൾ ഇനി തൊട്ട്. നമുക്ക് രോഗത്തെക്കുറിച്ചോർത്ത് വിഷമമില്ല ഇനി. നമ്മുടെ കുടുംബം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് സങ്കടമില്ല. കാരണം എൻ്റെ അപ്പൻ അറിയാതെ ഒന്നും നടക്കുന്നില്ല. എൻ്റെ ഈ സഹനം അനേകരെ രക്ഷിക്കാൻ, എൻ്റെ കുടുംബത്തെയും ഇതുപോലുള്ള അനേകരെ രക്ഷിക്കാൻ കാരണമായി തീരാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, മുറിവ് തിരുമുറിവായി തീരുന്ന പോലെയാണ്. ഓരോ വിക്ടിംസ് തങ്ങളുടെ സഹനം സമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അനേകം ആത്മാക്കൾ രക്ഷപ്പെടുക. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, അപ്പാ എനിക്ക് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി സഹനം സ്വീകരിച്ച ഒരു വിക്ടിം സോൾസ് ആകാൻ അതിനുവേണ്ടി ഒരു കൃപ എനിക്ക് താപ്പാ, അതിനുവേണ്ടി ഒരു ശക്തി എനിക്ക് താപ്പാ. ഈ കാലഘട്ടത്തിൽ ഒരാത്മാ പോലും നഷ്ടപ്പെട്ടു പോകാതെ അന്തികാല പ്രേക്ഷിതരാകാൻ, അന്തികാല പ്രേക്ഷിതരാകാനുള്ള ശക്തമായ ഒരു അഭിഷേകം, അമ്മയുടെ സൈന്യ നിരയിലെ ഒരു അംഗമായി തീരാനുള്ള ഒരു ശക്തമായ ഒരു അഭിഷേകം എനിക്ക് തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാ മക്കളും ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നഷ്ടപ്പെട്ടു പോകല്ലേ അപ്പാ, ഒരാത്മാ പോലും നശിച്ചു പോകല്ലേ അപ്പാ, ആത്മാക്കളെ രക്ഷിക്കപ്പാ. ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസംഗതയ വീക്ഷിക്കുന്നവർ, ആത്മരക്ഷ ലക്ഷ്യമാക്കി ജീവിതം ക്രമപ്പെടുത്തി ലോകത്തെ നിസംഗതയ വീക്ഷിക്കുന്നവർ, ആത്മനാഥനേശുവിൻ്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾ കൈവില കൊടുത്ത് വേല ചെയ്തവർ, ആത്മനാഥനേശുവിൻ്റെ ആത്മഭാരമേറ്റെടുത്ത് ആത്മാക്കൾ കൈവില കൊടുത്ത് വേല ചെയ്തവർ, ആത്മാക്കൾ കൈവില കൊടുത്ത് വേല ചെയ്തവർ. ഒരു നിമിഷം മക്കളെ, ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന മുഴുവനും മക്കളെ ഒന്ന് സമർപ്പിച്ച് കർത്താവ് പരിശുദ്ധി അമ്മയിലൂടെ നമ്മളെ അമ്മയുടെ സൈന്യ നിരയിലെ അന്ത്യകാല പ്രേക്ഷിതരായിട്ട് അമ്മയുടെ വിക്ടിം സോൾസ് ആകിട്ട് അമ്മ മാറ്റി നമ്മളെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൗത്യം ആത്മാക്കളെ രക്ഷിക്കുക. നഷ്ടപ്പെട്ടു പോകുന്ന മുഴുവനും ആത്മാക്കൾ, നരകാഗ്നിയിൽ പോയി പതിക്കാൻ സാധ്യതയുള്ള മുഴുവനും ആത്മാക്കൾ, മാനസാന്തരമില്ലാതെ കഴിയുന്ന മുഴുവനും ആത്മാക്കൾ, കുടുംബത്തിലാകാം, നാട്ടിലാകാം, ദേശത്താകാം, രാജ്യത്താകാം, ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും ആകട്ടെ മക്കളെ, അപ്രകാരം ലോകത്തിലുള്ള മുഴുവനും ജനതയെ ഇതാ ഈശോയുടെ കരങ്ങളിലേക്ക് അമ്മയുടെ വിമല ഹൃദയം വഴി ഒന്ന് സമർപ്പിച്ച് ഇന്ന് ഒരാത്മാവും നരകത്തിപ്പോകരുത്. ഇനിയുള്ള നാളുകളിൽ ഒരാത്മാവും നരകത്തിപ്പോകരുത്. മക്കളെ, ലക്ഷക്കണക്കിന് മക്കൾ ഒന്ന് ചേർന്ന് ഈ പ്രതിഷ്ഠ നടത്തുമ്പോൾ ഈ ലക്ഷക്കണക്കിന് മക്കൾ വിക്ടിം സോൾസായി തീരാൻ തയ്യാറായാൽ, സഹനം സമർപ്പിക്കാൻ തയ്യാറായാൽ ഒരാത്മാവിനെ പോലും സാത്താന് കൊടുക്കാൻ പറ്റില്ല, കൊണ്ടുപോകാൻ പറ്റില്ല മക്കളെ. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം നഷ്ടപ്പെട്ടു പോകുന്ന നരകാഗ്നിയിലേക്ക് പോകാൻ ചാഞ്ഞിരിക്കുന്ന മുഴുവനും ആത്മാക്കൾക്ക് വലിയ മാനസാന്തരം വിടുതൽ കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി ഉറക്കി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാക്കളെ തരിക എൻ്റെ സർവവും എടുത്തുകൊള്ളുക, ആത്മാക്കളെ തരിക
സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക, സർവവും എടുത്തുകൊള്ളുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, അങ്ങേക്ക് ആരാധന. എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, ഒരിക്കൽ കൂടി അച്ഛൻ ആവശ്യപ്പെടുന്നു, നാളെ എല്ലാവരും നല്ല തുറവികളുള്ള കുംഭസാരം നടത്തി ഒരുങ്ങണം. കാരണം നാളെ കഴിഞ്ഞ് പ്രതിഷ്ഠ നടത്താനുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ ബുക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബുക്കിൻ്റെ PDF ഉണ്ടെങ്കിൽ, അതിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ ഈ പ്രതിഷ്ഠാ പ്രാർത്ഥന കിടപ്പുണ്ട്. അത് നിങ്ങൾ ഒന്നുകിൽ അതിൻ്റെ പ്രിൻ്റ് എടുക്കുക, ഇല്ലെങ്കിൽ അതൊന്ന് എഴുതിയെടുക്കുക. അതിനുശേഷം നമുക്ക് അത് സമർപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി ഒരുങ്ങി വരണം. ഉത്തിരിയം ധരിക്കാനായിട്ട് ഉത്തിരിയം നിങ്ങൾ മേടിച്ചേക്കണം. അതിനായിട്ട് ഇനി ആരുടെയെങ്കിലും കയ്യിൽ ഇതിൻ്റെ കോപ്പി ഇല്ല എങ്കിൽ നിങ്ങളിവിടെ വിളിച്ച് ചോദിക്കുക, ഇവർ കോപ്പി അതിൻ്റെ PDF ഫയൽ തരും. അത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുകയോ എഴുതിയെടുക്കുകയോ ചെയ്യുക. ഇനി അതൊന്നും അയക്കാനോ എഴുതാനോ ഒന്നും അറിയത്തില്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട. ആ ദിവസം പറയുന്ന കാര്യങ്ങളനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഈ നിമിഷം നമുക്ക് അഭ്യസിക്കേണ്ട പുണ്യങ്ങൾ ഇവിടെ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാം, ജീവിക്കാം. ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ. വിചാരത്തിൽ മാതാവ് വഴിയാണ് സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് നൽകപ്പെടുന്നത് എന്ന് നന്ദിയോടെ ഓർക്കുന്നു. വാക്കിൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീയൊരു അനുഗ്രഹമായിരിക്കും എന്ന് 5 പ്രാവശ്യം ആവർത്തിക്കും. പ്രവൃത്തിയിൽ എന്നെ വേദനിപ്പിച്ചവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഉപേക്ഷ വരുത്താതെ തനിച്ചിരിക്കുമ്പോൾ ഉണ്ണീശോയോട് സംസാരിക്കും. പരിശുദ്ധ അമ്മ മാതാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈശോ അമ്മയിലൂടെ ധാരാളം അനുഗ്രഹം ഈ രാത്രിയുടെ യാമങ്ങളിൽ നൽകട്ടെ. ആമേൻ.